പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയുടെ മാറ്റാറിയിക്കുന്ന പല സമ്മാനങ്ങളും നൽകാറുണ്ട്. അത്തരത്തിൽ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ലോക നേതാക്കൾക്കും ഇന്ത്യയുടെ പരമ്പരാഗത കലാസൃഷ്ടികൾ പ്രധാനമന്ത്രി സമ്മാനിച്ചിരുന്നു. ജാർഖണ്ഡിൽ നിന്നുള്ള കരകൗശല വസ്തുക്കൾ പുടിനും മഹാരാഷ്ട്രയിൽ നിന്നുള്ള കരകൗശല വസ്തുക്കൾ ഇറാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് പ്രധാനമന്ത്രി സമ്മാനിച്ചിരുന്നു. എന്നാൽ ഇതോടെ ചർച്ചയാവുന്നത് പുടിന് സമ്മാനിച്ച പരമ്പരാഗത പെയിന്റിംഗ് സഹ്രായ് ആണ്. ജാർഖണ്ഡിലെ ഹസാരിബാഗ് മേഖലയ്ക്ക് സമീപമുള്ള തദ്ദേശീയമായ മ്യൂറൽ ആർട്ടായ സഹ്രായ് പെയിന്റിങ്ങുകൾ സമീപ വർഷങ്ങളിൽ ദേശീയമായും അന്തർദേശീയമായും ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങളിൽ ജാമതീയ രൂപങ്ങൾ, മൃഗങ്ങൾ, പൂക്കൾ, സസ്യങ്ങൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട മറ്റ് രൂപങ്ങൾ എന്നിവ ചിത്രീകരിക്കുന്ന മനോഹരമായ ആർട്ടാണ്. മൃഗങ്ങളുടെ അധിപനായ പശുപതിയായും ശിവനെ സുമോർഫിക് ആന്ത്രോപോമോർഫിക് രൂപങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഈ പ്രദേശത്ത് കാണപ്പെടുന്ന ഹെമറൈറ്റുകളിൽ നിന്നും കളിമണ്ണിൽ നിന്നും ഉരുത്തിരിഞ്ഞ പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിച്ച് പ്രാദേശിക സ്ത്രീകൾ അവരുടെ മൺവീടിന് പെയിന്റിംഗ് ചെയ്യുന്ന ഒരു തുടർച്ചയായ പുരാതന ആചാരമാണിത്. ബിർസാമുണ്ട വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷനുകൾ, ഫ്ലൈ ഓവറുകൾ, ജാർഖണ്ഡിലെ സർക്കാർ കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് കുറുകെയുള്ള ചുവരുകൾ മനോഹരമാക്കുന്നത് പെയിന്റിങ്ങുകൾ കൊണ്ടാണ്. 2023 മാർച്ചിൽ റാഞ്ചിയിൽ നടന്ന G20 ഉച്ചകോടിയിൽ അലങ്കാരങ്ങളുടെ ഹൈലൈറ്റുകളും സഹ്രായ് പെയിന്റിങ്ങുകളുമായിരുന്നു ശ്രദ്ധേയം. പരമ്പരാഗതമായി ദീപാവലി ഉത്സവത്തിനു ശേഷം ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് ആഘോഷിക്കുന്ന ഒരു വിളവെടുപ്പ് ഉത്സവമാണ് സഹ്രായ്. ഈ ഉത്സവത്തിൽ ഗ്രാമത്തിലെ സ്ത്രീകൾ കന്നുകാലികളെയും ആരാധിക്കുന്നുണ്ട്. മൺവീടുകൾ വൃത്തിയാക്കി സഹ്രായ് പെയിന്റിങ്ങുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അമ്മമാരിൽ നിന്ന് അവരുടെ പെൺമക്കളിലേക്ക് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു മാതൃഭാഷ സമ്പ്രദായമാണ് സുഹ്രായ് പെയിന്റിങ്ങുകൾ എന്ന കല. 2016 ഹസാരിബാഗ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെയിൽവേ സ്റ്റേഷനുകൾ ഉടനീളം സുഹ്രായ് പെയിന്റിങ്ങുകളിൽ മതിപ്പുളവാക്കുകയും അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു. മൻ കി ബാത്ത് എപ്പിസോഡുകളിൽ ഒന്നിലെ കലാസൃഷ്ടി അദ്ദേഹം സ്നേഹപൂർവ്വം അഭിനന്ദിച്ചു. അതിനുശേഷം ഈ കല ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ഷഹ്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ നിർമ്മിച്ച വീടുകളുടെ ചുവരുകളിലും സഹ്രായ് പെയിന്റുകൾ വരയ്ക്കാൻ ജാർഖണ്ഡ് മുൻകൈയെടുത്തു. അതുപോലെ ജാർഖണ്ഡിൽ നിന്ന് ഓടുന്ന ട്രെയിനുകളും സഹ്രായ് പെയിന്റ് ചെയ്യുമെന്ന് റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷനുകളുടെ ഭിത്തിയിൽ വിജയകരമായി അലങ്കരിച്ചെങ്കിലും ട്രെയിനുകളും സമാനമായ രീതിയിൽ ചായം പൂശിയിരുന്നില്ല. ഈ കലയെ അതിന്റെ യഥാർത്ഥ രൂപം സംരക്ഷിക്കുന്നതിനായി സഹ്രായ് ഗോവർ പെയിന്റിങ്ങുകൾ 2020 ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായ സൂചക പദവി ലഭിച്ചു. ആഗോള പ്ലാറ്റ്ഫോമിൽ സഹ്രായ് പെയിന്റിങ്ങുകളുടെ പുരാതന പാരമ്പര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ പദ്ധതികളുടെയോ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന്റെയോ രൂപത്തിൽ മെച്ചപ്പെടുത്തിയ പിന്തുണയാണ് നൽകിയത്. കൂടാതെ ദ്വിദിന സന്ദർശനത്തിന് പോയ മോദി ലാവോസ് പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഇന്ത്യയിൽ നിന്നുള്ള വിശിഷ്ട കരകൗശല വസ്തുക്കൾ ഇതുപോലെ സമ്മാനിച്ചിരുന്നു. ഇതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായാണ് പ്രധാനമന്ത്രി ലാവോസിലെത്തിയത്. ബുദ്ധപ്രതിമകൾ, പരമ്പരാഗത കൊത്തുപണികളോടുകൂടിയ മരത്തടിയിൽ തീർത്ത പെട്ടികളുമാണ് അദ്ദേഹം ലാവോസ് നേതാക്കൾക്കന്ന് സമ്മാനിച്ചത്. മീനാകാരി വാർക്കുകളോടുകൂടിയ പിച്ചോളയിൽ തീർത്ത ബുദ്ധന്റെ പ്രതിമയാണ് പ്രധാനമന്ത്രി ലാവോസ് പ്രസിഡന്റിന് സമ്മാനിച്ചത്. തമിഴ്നാട്ടിലെ കരകൗശല വിദഗ്ധർ നിർമ്മിച്ച പ്രതിമ ദക്ഷിണേന്ത്യൻ കരകൗശലവും ബുദ്ധമത തത്വശാസ്ത്രവും പ്രദർശിപ്പിക്കുന്നതാണ്. അതേസമയം 3 ദിവസത്തെ US സന്ദർശനത്തിന് പോയ നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഭാര്യയ്ക്കും ഇന്ത്യയിൽ നിന്നുള്ള വിശിഷ്ട സമ്മാനങ്ങൾ നൽകിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ സമ്മാനങ്ങൾ എന്താണെന്നും അവയുടെ പ്രത്യേകതയും നിരവധി പേർ അന്വേഷിച്ചിരുന്നു. പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിച്ച പുരാതനമായ ഒരു ട്രെയിൻ മോഡലാണ് ബൈഡന് സമ്മാനിച്ചതെങ്കിൽ പ്രഥമ വനിതയ്ക്ക് നൽകിയത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള അതിമനോഹരമായ പുഷ്മിന ഷാളാണ്. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശന വേളയിലാണ് അദ്ദേഹം സമ്മാനങ്ങൾ കൈമാറിയത്. വെള്ളികൊണ്ട് നിർമ്മിച്ച ട്രെയിൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കരകൗശല വിദഗ്ധർ വിദഗ്ധമായി രൂപകൽപ്പന ചെയ്ത അപൂർവ അസാധാരണവുമായ ഒരു കലാസൃഷ്ടിയാണ്. 92.5% വെള്ളിയിൽ നിർമ്മിച്ച ഈ ട്രെയിൻ കൊത്തുപണികളും ഫിലിഗ്രി വർക്ക് തുടങ്ങിയ പരമ്പരാഗത ലോഹ നിർമ്മാണ കലാരീതിയും പ്രദർശിപ്പിക്കുന്നതായിരുന്നു. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.